അടിമാലി കുമളി ദേശീയപാതയിൽ കരിമ്പനും മഞ്ഞപ്പാറയ്ക്കുമിടയിൽ ഇളകി തെന്നിമാറി നിൽക്കുന്ന പാറക്കൂട്ടം പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ദേശീയ സംസ്ഥാന പാതകളിൽ ഉൾപ്പെടെ ഏത് നിമിഷവും റോഡിലേക്ക് മറിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് പാറക്കൂട്ടങ്ങൾ നിൽക്കുന്നത്. കരിമ്പനും അശോകക്കവലയ്ക്കും മധ്യേ ദേശീയപാതയോരത്ത് ഇതിനോടകം തന്നെ നിരവധി പാറക്കല്ലുകൾ റോഡിലേക്ക് പതിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതുവരെയും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇടുക്കി നേരമംഗലം റൂട്ടിൽ തടിയമ്പാട് കരിമ്പനടയ്ക്കായിട്ടുള്ള വലിയ ഒരു പാറ കെട്ട് പാറ വിണ്ടു നിൽക്കുന്നതായിട്ട് ഈ അടുത്ത ദിവസം തീപിടിച്ചപ്പോൾ ഞങ്ങൾ കാണുകയും അത് കണ്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്ത ഫോട്ടോ സഹിതം കലക്ടർക്ക് 14-3 പരാതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ 2-3 കഴിഞ്ഞപ്പോൾ 2 ഉദ്യോഗസ്ഥന്മാരിവിടെ വന്ന് നോക്കി കണ്ടു മനസ്സിലാക്കിയത് അപകട ഭീതിയാണ്. ഇത് എത്രയും പെട്ടെന്ന് മാറ്റാൻ കലക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് പോയിട്ട് മാസം ഇപ്പോൾ 2-3 ഇതുവരെ നാളിതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 2-3 കുടുംബത്തിലെ ആളുകൾ ഇതിൻ്റെ താഴെ താമസിക്കുന്നതാണ്. ദിനംപ്രതി 100 വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയിൽ കുന്നിൻമുകളിൽ നിന്നുള്ള പാറക്കല്ലുകൾ ശക്തമായ മഴ സമയങ്ങളിൽ താഴേക്ക് പതിക്കുവാൻ സാധ്യതയേറെയാണ്. പല പാറക്കല്ലുകളും മരങ്ങളുടെ വേരുകളിലും വള്ളിപ്പടർപ്പുകളും തങ്ങിയാണ് നിൽക്കുന്നത്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. അടിയന്തരമായ വിഷയത്തിൽ ദേശീയപാത വിഭാഗവും ജില്ലാ ഭരണകൂടവും ഇടപെട്ട അപകട സാധ്യതകൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ ഇടുക്കി.